സംസ്ഥാനത്തും ജില്ലയിലും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. കേരളത്തിൽ ഇന്ന് 7871 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 845 കൊല്ലം ജില്ലയിലെ പുതിയ കോവിഡ് ബാധിതരുടെ എണ്ണം. ജില്ലയുടെ കിഴക്കൻ മേഖലയായ അഞ്ചൽ, പുനലൂർ, പത്തനാപുരം തുടങ്ങിയ പ്രധാന പട്ടണങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. പത്തനാപുരത്ത് ജീവനക്കാരിക്കും പഞ്ചായത്ത് അംഗത്തിനും ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജീവനക്കാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേർ നിരീക്ഷണത്തിൽ പോയി. ഓഫീസ് അണുവിമുക്തമാക്കി കുറച്ച് ജീവനക്കാരെ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുവാൻ തീരുമാനിച്ചുവെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ ജീവനക്കാരുടെ മുഴുവൻ പരിശോധനാ ഫലം എത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ കടുത്ത നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. തൊട്ടടുത്ത് പുനലൂരിലും സ്ഥിതി മറിച്ചല്ല. പ്രമുഖ CPM നേതാവും പുനലൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറുമായ MA രാജഗോപാലിന് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ നിരീക്ഷണത്തിൽ പോയി. മാത്രമല്ല, പുനലൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ കൂടുതൽ പ്രദേശങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ 16 വാർഡുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറി. കാഞ്ഞിരമല, ചലക്കോട്, പേപ്പർ മിൽ, ശാസ്താംകോണം ഹൈസ്കൂൾ, തുമ്പോട്, വാളക്കോട്, മണിയാർ, പരവട്ടം, തൊളിക്കോട്, പവർ ഹൗസ്, കോമളംകുന്ന്, കലുങ്കുമുകൾ ടൗൺ, പത്തേക്കർ എന്നീ വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി മാറിയിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. അഞ്ചലിലും പരിസരങ്ങളിലുമായി ഇന്നലെയും ഇന്നുമായി 50 ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കിഴക്കൻ മേഖലയിൽ കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് സ്ഥിരീകരിക്കുന്ന സ്ഥലമായി അഞ്ചൽ മാറുന്ന സാഹചര്യത്തിൽ പട്ടണമടക്കം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടവും റൂറൽ പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. റൂറൽ പോലീസ് മേധാവി ഹരിശങ്കർ കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി അഞ്ചലിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനെ തുടർന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓർഗനൈസ്ഡ് ഗ്യാതറിംഗ്, അതായത് ആളുകൾ കൂട്ടം കൂടുന്നതിനെതിരെയുള്ള കർശനമായ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് എല്ലാം തന്നെ 70 ആളുകളിൽ താഴെ വെച്ച് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂണറൽസ്, മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പരമാവധി പങ്കെടുക്കാവുന്ന ആളുകളെ 20 നിജപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണങ്ങളിലെല്ലാം തന്നെ പരമാവധി 50 ആളുകൾ ആണ് പങ്കെടുക്കാൻ കഴിയുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിനകത്ത് യാതൊരു വിധ അത്തരം ഫംഗ്ഷൻസോ മാരേജസോ ഫ്യൂണറൽസോ ഒന്നും തന്നെ അനുവദിക്കുന്നതല്ല. എല്ലാ ആളുകളും വ്യാപാര സ്ഥാപനങ്ങളിൽ, ബാങ്കുകളിൽ, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ, മാർക്കറ്റുകളിൽ ഒക്കെ പോകുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള സാമൂഹിക അകലം പാലിക്കുന്നതിനും മാസ്ക് അതുപോലുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന ഒരു മാസത്തിൽ വളരെ ശക്തമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. കോവിഡ് വ്യാപനം അതിരൂക്ഷം അല്ലെങ്കിലും സമീപ പഞ്ചായത്തുകളായ കുളത്തൂപ്പുഴ, ഏരൂർ, തെമ്മല പഞ്ചായത്തുകളിലും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതയാണ് ഇവിടങ്ങളിലും അധികൃതർ തുടരുന്നത്. നാട്ടുവാർത്ത, പുനലൂർ.